വ്യവസ്ഥീകരണം. മുറ്റത്തെ ഒരു കമ്പ് നാട്ടി അതിൽ ഒരു കയറിൽ കാളക്കുട്ടികളെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചും ശിക്ഷിച്ചും വൃത്താകാരത്തിൽ നടത്തി ചക്കിൽ എണ്ണ ആട്ടുന്നതിന് പരിശീലിപ്പിച്ചിരുന്നു. ഇപ്രകാരം വ്യവസ്ഥീകരിച്ച കാളകൾ കഴുത്തിൽ നുഖം വെച്ചാൽ വൃത്താകാരത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. പിന്നീട് അവയെ നിലം മുഴുകുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കാറില്ല. നിലം ഒഴുകുന്നതിന് പരിശീലനം ജീവിച്ച കാളകളെ ചക്കിൽ എണ്ണ ആട്ടുന്നതിനും ഉപയോഗിക്കാൻ കഴിയാറില്ല. ആട്ടുന്ന കാളകളെ നിലം ഒഴുകാൻ പറ്റില്ല എന്ന പഴമൊഴി നിലനിൽക്കുന്നു. സർക്കസ് കമ്പനിക്കാർ ചുട്ടുപഴുത്ത ഇരുമ്പ് തകിടിലേക്ക് മൃഗങ്ങളെ പിടിച്ചിടുമത്രേ. താപം സഹിക്കാനാകാതെ അവ പിടയുമ്പോൾ വാദ്യങ്ങൾ സൃഷ്ടിക്കും. തകിടിൻ്റെ താപം കുറയ്ക്കുന്ന ക്രമത്തിൽ വാദ്യങ്ങളുടെ ശബ്ദകാഠിന്യം കൂട്ടും. ഇപ്രകാരമത്രേ താളത്തിനൊത്ത ചുവടുകൾ വയ്ക്കുന്നതിന് മൃഗങ്ങളെ വ്യവസ്ഥീകരിക്കുന്നത്. തത്വശാസ്ത്ര പണ്ഡിതന്മാരായ രക്ഷിതാക്കൾ കുട്ടികളുടെ ജന്മവാസനകൾ നിരീക്ഷിച്ച് അവരുടെ കഴിവ് കാര്യപ്രാപ്തിയായി കർമ്മകൗശല സിദ്ധികളായി പരിണമിക്കുന്നതിന് അനുയോജ്യമായ വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചും ശിക്ഷിച്ചും എല്ലാം അവരെ നിയന്ത്രിക്കും. കൃത്യനിഷ്ഠയോടെ ജാഗ്രതയോടെ ശാസ്ത്ര വിധിപ്രകാരം ജീവിക്കുന്നതിന് കൗമാരത്തിൽ സ്വയം പര്യാപ്തത പ്രദാനം ചെയ്യുന്നത്രേ ഭഗവത്ഗീതയിലെ വ്യവസ്ഥീകരണം എന്ന തത്വം. കൗമാരത്തിൽ വാഹനം ഓടിക്കുന്നതിന് ശരീരവും മനസ്സും വ്യവസ്ഥീകരിച്ചവർ ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന യാത്രകൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഏറ്റെടുക്കും. യൗവനത്തിൽ ലൈസൻസ് എടുത്തവർക്ക് പരമാവധി 10-100 കിലോമീറ്റർ വാഹനം ഓടിക്കാൻ ആത്മവിശ്വാസം ലഭിച്ചേക്കാം. തായമ്പക, പഞ്ചവാദ്യം മുതലായ ക്ഷേത്രകലകൾ എപ്പോൾ വേണമോ അപ്പോൾ ഒരു നിമിഷം ചിന്തിക്കാതെ ആലോചിക്കാതെ അരങ്ങ് തകർത്ത് ആടുന്നതിന് കഴിയുന്നത് അവരുടെ ശരീരവും മനസ്സും ആ ക്ഷേത്രകളിൽ നിരന്തര പരിശ്രമ ബലമായി വ്യവസ്ഥീകരിച്ചത് മൂലമത്രേ. തോന്നിയ കാര്യങ്ങൾ തോന്നിയ നേരത്ത് തോന്നിയതുപോലെ ചെയ്യുന്ന പ്രവണതയിൽ ശരീരവും മനസ്സും കൗമാരത്തിൽ വ്യവസ്ഥീകരിച്ചാൽ പിന്നീട് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുന്നതിന് അവരുടെ ശരീരവും മനസ്സും ശേഷിച്ച ജീവിതകാലത്ത് വഴങ്ങണം എന്നില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന പഴമൊഴിയുണ്ട്. ജീവിത മേഖല ഏതായാലും ഒരു നിമിഷം ചിന്തിക്കാതെ ആലോചിക്കാതെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്നു എങ്കിൽ ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ആ മേഖലയിൽ വ്യവസ്ഥീകരിച്ചു എന്നറിയാം. ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.